ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ജിതിനും അനീറ്റയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെയായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. വേറെ ഒന്നും കണ്ടല്ലേ, നിങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങാനും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് യാസ് ഐലൻഡിലെ യാസ് വെസ്റ്റിലുള്ള ഒരു ചെറിയ കോർണിഷിലാണ്. കോർണിഷിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്രത്യേകിച്ച് തിരക്കും ബഹളങ്ങളും ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മെജോറിറ്റി ഏരിയ ഒക്കെ റെഡിയായി, എങ്കിലും ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇവിടെ ഫ്രീ ആണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ തിരക്കും ബഹളമൊന്നും ഇല്ലാതെ കുറച്ച് നേരം ഒറ്റയ്ക്ക് വന്നിരിക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും സ്വസ്ഥമായിട്ട് ഇരിക്കുവാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായും വരികയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക. ആദ്യം വന്നിറങ്ങിയത് ഒരു പാർക്കിൻ്റെ സൈഡാണ്. ഇവിടെ നിന്ന് നമ്മൾ കോർണിഷിലോട്ടൊന്ന് പോയി നോക്കുവാണ്. ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറം കടന്നു കഴിഞ്ഞാൽ കോർണിഷ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊന്ന് പോയി നോക്കാം. നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നാൽ നമ്മളിങ്ങനെ അറിയാതെ കുറേ നേരം അവിടെ ലയിച്ച് നിന്നു. നല്ല തണുത്ത കാറ്റും ഉണ്ട്. നല്ല സൂപ്പർ സൂപ്പർ വ്യൂ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇവിടെ ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ വരികയാണെങ്കിൽ ഈവനിങ് വാക്കിനും സൈക്ലിങ്ങിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഏരിയകൾ അവർ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അബുദാബി ആയാലും ദുബായ് ആയാലും നോക്കിയറിയാം, കോർണിഷ് ഏരിയയിലൊക്കെ ഇവർ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന്. യാസ് ഐലൻഡിനെ പറ്റി പറയുവാണെങ്കിൽ അബുദാബിയുടെ ഏറ്റവും അധികം ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് യാസ് ഐലൻഡ്. അബുദാബി ടൂറിസത്തിന് വളരെയധികം പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു ഐലൻഡാണിത്. ഇത് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിലാണ് ഇത് കിടക്കുന്നത്.
ഇവിടെ അനേക ഇവന്റുകളും ഫോർമുല വണ്ണൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മാളായ യാസ് മാൾ സ്ഥിതി ചെയ്യുന്നതും യാസ് ഐലൻഡിൽ തന്നെയാണ്. അങ്ങനെ അനേക സ്പെഷ്യാലിറ്റികളുള്ള ഒരു സ്ഥലമാണ് യാസ് ഐലൻഡ്. പ്രധാനമായും ടൂറിസത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനു വേണ്ടുന്ന രീതിയിലാണ് അവരിതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സൺസെറ്റിൻ്റെ ഒരു നല്ല വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ ഒരു 5:30 ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ട് വീഴും. ഞങ്ങളും തിരികെ മടങ്ങിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു സെലിബ്രേഷനിലോട്ട് പോവുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.